തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ മേൽക്കൈ പ്രകടമായെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എംപി. പോളിംഗ് ശതമാന വർധനവ് എൽഡിഎഫിന് അനുകൂലമാവുന്ന നിരീക്ഷണം യുക്തിഭദ്രമല്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. യുഡിഎഫ് തന്നെയാണ് അടുത്ത കേരളത്തിലെ ഒന്നാം മുന്നണി. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് തെളിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് മുന്നോടിയായി ഉള്ള റിസൾട്ട് ആയിരിക്കും ഇത്. തീർച്ചയായും യുഡിഎഫ് ആണ്. ഇനി യുഡിഎഫിൻ്റെ ഒരു സമയമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അവകാശവാദങ്ങളൊക്കെ പലതുണ്ട്. പക്ഷേ അത് അവകാശവാദങ്ങളായി തന്നെ നിലനിൽക്കും. നാളെയൊക്കെ വ്യക്തമാവും. തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും യുഡിഎഫിൻ്റെ മേൽക്കൈ പ്രകടമാണ്. അതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി ഈ റിസൾട്ടിന് ശേഷം വ്യക്തമായ ഒരുക്കത്തോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ഞങ്ങൾ മാനിഫെസ്റ്റോ അതുപോലെ തന്നെ കേരളത്തിൽ വന്ന പരിക്കുകൾ സാമ്പത്തികമായി വലിയ തകർച്ചയാണ് സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്. അതിനെ റൈറ്റ് ട്രാക്കിലാക്കാനും അതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ഉള്ള പരിപാടികളാണ് യുഡിഎഫ് ചർച്ച ചെയ്യുക. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മടക്കം വലിയ പ്രശ്നമായി സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ എത്തുകയാണ്. ഇവിടെ ആളോഹരി വരുമാനം കുറഞ്ഞു, സാമ്പത്തിക വളർച്ച മുരടിച്ചു. അതൊക്കെയാണ് എൽ ഡി എഫ് ഭരണത്തിൻ്റെയും ബി ജെ പി ഭരണത്തിൻ്റെയും ഒരു ബാലൻസ് ഷീറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ ഉത്സാഹപൂർവം വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ യു ഡി എഫിന് സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ യു ഡി എഫ് ഭരിച്ചപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ തന്നെ ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുവേണ്ടിയുള്ള വ്യക്തമായ പ്ലാനും പദ്ധതിയൊക്കെ ഈ ഇലക്ഷന് ശേഷം യു ഡി എഫ് ചേർന്ന് ഞങ്ങൾ ഫൈനലൈസ് ചെയ്യും. എങ്ങനെയുണ്ട് സംഭവല്ലേ? പിന്നെ അല്ലാതെ നമ്മുടെ നാട്ടിൽ വേറെ എവിടെണ്ടാ ഇത്രയും ബ്രാൻഡഡ് കളക്ഷനുള്ള ഷോപ്പ്? ഈ കാര്യത്തിൽ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാ. സിൽവൻ ടൈൽസ് ഗാലറി, വളാഞ്ചേരി, പുത്തനത്താണി, ആലുവ, പാലക്കാട്, എടവണ്ണ, അൻപട്ടാമ്പി.